ഈ ദുരന്തമുണ്ടായപ്പോ എത്രയോ കോടീശ്വരന്മാരുണ്ടായിരുന്നു സഹോദരങ്ങളെ, എത്രയോ കോടീശ്വരന്മാർ, മൂന്നും നാലും കുട്ടനാട്, മൂന്നും നാലും ബോട്ടുള്ളവർ പടച്ചവനെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ച കണ്ടവരെ ഞങ്ങൾ. എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും ഒറ്റ വെള്ളപ്പൊക്കത്തി തീർന്നില്ലേ? ഒരൊറ്റ വെള്ളം വന്നപ്പോ എല്ലാ സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ഒന്നുമില്ലാത്തവൻ, ജീവൻ മതി പടച്ചവനെ, ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി ഓടുകയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാസർഗോഡിനെ വലുതായിട്ടൊന്നും ബാധിച്ചില്ല, അതുകൊണ്ട് കാസർഗോഡിനെ വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ പഠിക്ക്, ഇതിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊള്ളാൻ പഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ജീവിക്കാൻ പഠിച്ചു. കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനെ നഷ്ടപ്പെട്ടു പോയപ്പോ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടെന്ന ഒരു കാര്യമായിരുന്നു വർഗീയത. എല്ലാവരും പേടിച്ചിരുന്നതാ. വർഗീയത വല്ലാതെ പടർന്നു പന്തലിച്ചു കൊണ്ടിരുന്നു. അൽഹംദുലില്ലാ, ഈ ദുരന്തം ഉണ്ടായപ്പോ അമ്പലങ്ങളിലാണ് പെരുന്നാൾ നിസ്കരിച്ചത്, ക്രിസ്ത്യാനി പള്ളികളിലാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചത്. ആ സൗഹാർദ്ദം നമുക്ക് തിരിച്ചു കിട്ടി. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും സമയമില്ല കൂടപ്പുറപ്പിനെ പോയി കാണാൻ, ബന്ധുക്കളെ പോയി കാണാൻ, മാതാപിതാക്കളുടെ കുടുംബക്കാരെ പോയി കാണാൻ ആർക്കും സമയമില്ലായിരുന്നു. പക്ഷെ ഈ ദുരന്തം ഉണ്ടായപ്പോ ആ പാവങ്ങളുടെ വീട്ടിലാ പലരും പോയി കടന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുപോലെ മൂന്നാമത്തെ ഒരു പാട്ടം പാടവന്തേ, കട്ടിലും മെത്തയിലും കടന്നേ ഉറങ്ങത്തുള്ളൂ, എ സി റൂമിലെ ഉറങ്ങത്തുള്ളൂ, കരണ്ടില്ലാതെ പറ്റൂല. പക്ഷെ ഇന്ന് കടന്നത് ഇട്ടിരുന്ന മുണ്ട്, ഉടുത്തിരുന്ന മുണ്ടെടുത്ത് തറയിൽ വിരിച്ചിട്ട് കടക്കാൻ പഠിച്ചു, ഉള്ളത് തിന്നാൻ പഠിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, വന്ന വഴികൾ മറക്കാതെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല. ഏത് ദുഃഖത്തിന്റെ പുറകിലും ഒരു സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ല യലമൽ ജസാ യലമൽ ബല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അവിടെ അങ്ങനെ തന്നെയാ പറഞ്ഞത്, ഒരു കയറ്റം കഴിഞ്ഞാ ഒരു ഇറക്കമുണ്ട്, ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.